അങ്ങനെയാണ് എനിക്ക് പരിചയപ്പെടാൻ ഒരു രാശി തന്നെ ചെയ്യാൻ കഴിയുന്നത്.
Yeah.
വളരെ പ്രാർത്ഥനാപൂർവ്വം വളരെ സുപരിചിതമായ വായിക്കാം. പക്ഷേ പുസ്തകം 22-ാം അധ്യായം അതിന്റെ അല്ലെങ്കിൽ 13-ാമത്തെ വാക്യം. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റിനെ പിടിച്ചു തന്റെ മകനെ പകരം ഹോമയാഗം കഴിച്ചു. ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടു നൽകിയ ആത്മമണ്ഡലം ചലിച്ചുകൊണ്ടിരിക്കുക, അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അഭിഷേക ദൈവത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മുടെ ശക്തിയോട് ഇടപെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല മകനായി സ്തോത്രം ചെയ്ത് പ്രത്യേകിച്ച് വിലപ്പെട്ട ദൈവദാസൻ കുടുംബമായി സുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യത്തിൽ ദൈവവചനവുമായി നിൽപ്പാൻ അപ്പനെ അനുഗ്രഹിക്കുക അവസരത്തിനായി സ്വന്തം പ്രത്യേകിച്ച് വിലപ്പെട്ട കർത്തൃദാസനെ ദാസിയെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഓർക്കുന്നു. അനുഗ്രഹമേറിയ ശുശ്രൂഷകൾക്കായി അങ്ങനെ ദാസനെ കുടുംബത്തെ വിദേശത്തെ ഉപയോഗിക്കുന്ന എല്ലാ ബിന്ദങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദിവസങ്ങളെയും മാനിച്ചോടെ അതിന്റെ വലിയ വാഗ്ദാനം ശുശ്രൂഷകളെ ദൈവം നൽകിയാട്ടെ. പ്രത്യേകിച്ച് തന്റെ ഉപവാസത്തോട് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധി ഓർത്തിരിക്കുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ക്ഷണിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിലോ ദൈവസഭ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പുതിയ ആത്മാക്കളെ നൽകണമേ കവിയെ ഇവിടെ അംഗത്വമുള്ള എല്ലാ പ്രേമങ്ങളും സന്തോഷത്തോടെ ഇവിടെ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. അപ്പോൾ തന്നെ മറ്റിടങ്ങളിലൊക്കെ കർത്താവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവദാസനോടുള്ള സ്നേഹത്തിൽക്കാർ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ചാടെ. പ്രത്യേകിച്ച് അവളൊപ്പമായിരുന്ന അഭിഷേക ദൈവദാസനെ ഓർക്കുക. അത്ഭുതമായി കർത്തൃദാസനെ അനുഗ്രഹിച്ചാടെ. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന ക്രമങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ അങ്ങനെ സന്നിധിയിൽ തിരുവചനവുമായി അങ്ങനെ മക്കളുടെ മുമ്പാകെ ആയിരിക്കുമ്പോ വേണ്ട ആരാധനകൾ അല്ലെ അടിയിൽ പ്രകാശിപ്പിച്ച് ദൈവം നൽകുകയും അതടിയുടെ നാവിലൂടെ ദൈവജനത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുകയും ചെയ്യുമാറാകണം. സമ്പൂർണമായി സമർപ്പിക്കുന്നുപരിചിതമായ വാക്യമാണ് നാം വായിക്കുവാൻ ഇടയായി തീർത്തത്. നമുക്കറിയാമല്ലോ അബ്രഹാമിനെ മെസൊപ്പൊത്താമ്യയിലെ ഊരിൽ നിന്ന് വിളിച്ചോടുമായിട്ടുള്ള ഒരു ദൈവശക്തിന്റെ പിന്നാലെ വലിയവനാക്കും. ഞാൻ ഇതിനെ അല്ലെങ്കിൽ അനുഗ്രഹിക്കും. അബ്രഹാമിനെ 75 വയസ്സിൽ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് തലമുറകളില്ലായിരുന്നു. അത് വലിയൊരു ഉപകാരമായിരുന്നു തന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാലമണ്ടിരിക്കുകയാണ്. വെറും സമ്പന്നനായിരുന്നു അദ്ദേഹം സമ്പത്തൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുപോകുകയോ നിരക്കിയുള്ള ദുഃഖങ്ങളൊക്കെ തന്നെ അലട്ടുവാനിടയാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് തലമുറകളെ ദൈവങ്ങൾ അല്ലെങ്കിൽ താനുണ്ടാക്കിയ ദൈവങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയാത്തൊരു വാർത്ത തോന്നിയത് അബ്രഹാമിനോട് ജീവനുള്ള ദൈവം ഇടപെടുവാനും കേട്ടത് താൻ കണ്ടിട്ടില്ലാത്ത താൻ അറിഞ്ഞിട്ടില്ലാത്ത ആ ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ ആ ഉരിയുടെ ശബ്ദത്തിന് പിന്നാലെ താൻ ഇറങ്ങി പുറപ്പെടുവാനിടയാക്കുന്നതും പിതൃഭവനത്തെ ചാച്ചക്കാരെയും താൻ ആരാധിച്ചു വന്നിരുന്ന ആരാധനകൾ എല്ലാം വിട്ട് ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒന്നും നഷ്ടമായില്ല. വാഗ്ദത്തം ചെയ്തു ദൈവം നിറവേറ്റി ചില കാലതാമസങ്ങളൊക്കെ വന്നു എങ്കിലോ അല്ലേ ദൈവദാസൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്.
ദർശനം മാത്രം ദൈവം കൊടുത്തു, പക്ഷെ കുട്ടിയിൽ വരുന്ന പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ദൈവം പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവത്തെ മുഴുവൻ പിടിച്ചു നിന്നത് കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ പ്രധാനിയായി പ്രധാനമന്ത്രിയായി രാജാവിന്റെ സ്ഥാനത്തന്നെ പ്രബോധ സ്ഥാനത്തന്നെ കൊടുക്കുവാനിടയായി അന്നലെ മാനിക്കണം ദൈവം, നമ്മെ മാനിക്കുന്ന ദൈവം, നമ്മുടെ പറഞ്ഞ വാക്തത്വങ്ങളും നിറവേറ്റുന്ന ദൈവം, ആ ദൈവത്തിന്റെ മഹാസ്ഥാനി നമ്മോട് കൂടെ അല്ലെ, നാം കേട്ടിരിക്കുന്ന ദൂതുകളൊന്നും എന്നെയല്ല നിറവേറാണെന്ന് ബോധത്തില്ല, അമ്മയെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാം. ദൈവജനത്തോട് ബാലും തിരി മഴ തരാനൊക്കെ വാക്തത്വം ചെയ്ത അവരെ പുറത്ത് തുടരുവാനായിട്ടുണ്ട്, പക്ഷേ വിശ്വസിക്കാൻ കഴിയാനും പിടിച്ച യൂഷണി കാലയും കുത്തിയിരുന്നു ഹരലിയ വാക്തത്വം അവകാശമാക്കി വിശ്വസിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഹരലിയ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകാം, എന്നാൽ ദൈവത്തെ വിട്ടു പോകരുത്. ഹരലിയ വലഞ്ഞു പോയ നീതിമാന്മാർ ലോകത്തിനെ പോലെ ആയിക്കരുത്, കഥാവിനെ മുറുകെ പിടിച്ചോ മുറുകെ പിടിച്ചോ. പ്രതാപന്റെയും ജീവിത സാഹചര്യത്തിൽ അല്പമൊക്കെ വ്യതിയാനമൊക്കെ വന്നെങ്കിലും ദൈവത്തിന്റെ സന്നിധി നിലനിന്നത് കൊണ്ട് അല്ലെ തന്റെ ജീവിതത്തിൽ വാക്തത്വം നിറവേറി. വാക്തത്വം പോലെ ഇസഹാക്കിനെ ലഭിച്ചു. ആ ഇസഹാക്കിനെ ലഭിച്ചു കഴിഞ്ഞ് ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പറഞ്ഞ അവരെ നിയമം യാഗം കഴിക്കണം എന്ന് പറയുവാൻ അറിയാത്ത അങ്ങനെ ദൈവം പറഞ്ഞ ദേശത്തേക്ക് ചെയ്തു മധുരമായ യാത്ര തിരിച്ചു. നമുക്ക് ആ ഭാഗങ്ങളെ എന്റെ പ്രസംഗം അതല്ല, വേറൊരു ഭാഗമാണ് സന്ദർഭം എന്ന് പറയുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ അവരെ ചെയ്തു അല്ലെങ്കിൽ മറ്റ ആലോചനകളൊന്നും ചോദിച്ചില്ല. തന്റെ ഭാര്യയോട് തന്റെ ഭൃത്യന്മാരുണ്ടോ ഒന്നും ആലോചന ചോദിക്കാതെ ദൈവം വാക്തത്വത്തിൽ ആമേൻ പറഞ്ഞുകൊണ്ട് താൻ ഇറങ്ങി കഴിയുന്നത് തന്റെ മകനുമായിട്ട് നൽകി മോറിയ ദേശത്ത് ദൈവം കാണിച്ചിടത്ത് തന്നെ വന്നു യാഗമൊക്കെ ഒരുക്കി യാഗപീഠം ഒരുക്കി അല്ലെങ്കിൽ ഉറകൾ കഴിഞ്ഞു വെച്ചു മകനെ പിടിച്ചു തീർന്നോ വലിയ ഞാൻ അവസാനമായിട്ട് മകനെ കൊല്ലുവാൻ അല്ലെങ്കിൽ കത്തി ഓങ്ങുന്ന സമയത്ത് ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ ഇടയാക്കുന്നത് ആര്യ അബ്രഹാമി അബ്രഹാമി ബാലന്റെ മേൽ തീരുത് കൈവയ്ക്കരുത് ബാലന്റെ മേൽ കൈവയ്ക്കരുത് ബാലന്റെ മേൽ കൈവയ്ക്കരുത് അല്ലെങ്കിൽ കത്തിക്കും ഇസഹാക്കിനും വിളിക്കൽ ദൈവത്തിന്റെ ശബ്ദം ഒഴുകിയെങ്കിൽ ആര്യ പ്രദേശത്തെ ചിന്തിക്കുന്ന ചോദിക്കാം
മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യാം അവിടെ വരാ
നമുക്കറിയത്തില്ല പല ചിന്തകൾ ഇങ്ങനെ ഉണ്ടെങ്കിലും അബ്രഹാം അല്ലെങ്കിൽ മല കയറുമ്പോൾ തന്നെ ആദ്യം വളരെ സ്കൂളിൽ കയറി എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ പറയുന്നത് ദൈവത്തിലെ സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യാം ഉള്ളവാക്കാൻ കഴിയും. അങ്ങനെയാണ് ദൈവം ഒരു ആട്ടിക്കൂടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ നിലകൾ ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും അതുപോലെ എന്ത് ചെയ്തു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും കണ്ണിൽ പെടാതെ ആട്ടിക്കൂട്ടി കിടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ദൈവത്തിൽ മാത്രം പറയുന്നു. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ഒരുപക്ഷെ അബ്രഹാമി അല്ലെങ്കിൽ ഇസഹാക്കിൽ കടന്നു വരുന്നതിന് മുന്നമേ അതവിടെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്തു അതിനെ ഒരു ഒരു വന്യജീവി ഒന്നും തൊടാതെ അത് വൈവാഹിക്കപ്പെടുവാൻ അതെന്തുകൊണ്ടാ അങ്ങനെ വിവാദിക്കപ്പെടുവാൻ ഇടയാക്കുന്നത്? അത് ദൈവത്തിന് സൗരഭ്യമായി അവരോട് പറഞ്ഞു നിങ്ങൾ അതിനെ അഴിക്കുമ്പോൾ തടസ്സം പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ
തടസ്സമുണ്ടാകുന്നു. ചിലതിനെ അഴിക്കാൻ ചെല്ലുമ്പോ അത് ഒരേ ഒരു കുഴപ്പമില്ല, അതങ്ങനെ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ കള്ളും കുടിച്ച് അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവരായി വീട്ടുകാർക്കും എങ്ങനെയും കുടിച്ചവരെങ്ങനെയെങ്കിലും നീന്താൻ പറയുന്നതൊക്കെ പറഞ്ഞ അപ്പനും അമ്മയും കൂടുതൽ ചെയ്യും. കഴിക്കാൻ ചെല്ലുമ്പോഴത്തിന് പ്രശ്നമാണ്, മാസ്റ്റർമാർ ചെല്ലുമ്പോഴത്തിന് പ്രശ്ന വിഷയം അല്ലെ, അതുവരെ ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കടന്നു വരുമ്പോൾ കെട്ടഴിയപ്പെട്ടവരായി വരുമ്പോൾ കെട്ടഴിക്കാൻ ചെല്ലുമ്പോൾ തടസ്സം പറയുന്ന അവസ്ഥ നിങ്ങളെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ പ്രയോജനപ്പെടേണ്ടവരാണ്, കർത്താവിന് പ്രയോജനപ്പെടേണ്ട, അല്ലെങ്കിൽ കർത്താവിന് ഒരു വാഹനമാണ്, അല്ലെങ്കിൽ ആ ദേശത്ത് സഞ്ചരിക്കുക, യെരൂശലേമിലേക്ക് കർത്താവിന് സഞ്ചരിക്കുക, വാക്തത്വത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് വെച്ചവൻ അല്ലെങ്കിൽ കുടുക്കി കിടക്കുകയും പോലും അഴിക്കണമെന്ന് തോന്നിയില്ല, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് അഴിച്ചു വിടണമെന്ന് തോന്നിയില്ല. ഇത് കുറെ നാളായില്ല കിടക്കുന്നത്, അല്ലെങ്കിൽ അത് പോർട്ടിൽ നിന്നും ആരോഗ്യത്തില്ല ചിന്തിച്ചില്ല. അവരും നാട്ടി ആ കുട്ടിക്കുള്ളിൽ ചെയ്തു അതിനെ കെട്ടിയിടുവാനായിരുന്നില്ല, എന്തെങ്കിലുമായി കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കാൻ അനുവദിക്കുന്നില്ല. അല്ലെ കർത്താവിന് അല്ലെ സമയമാകുമോ, അല്ലെ കർത്താവിന് പ്രയോജനപ്പെടേണ്ട സമയമാകുമോ, ദൈവത്തിന് വേണ്ടി വീണ്ടെടുപ്പ് ചെയ്യണമെന്നാണ് പറയുവാനിടയായിരുന്നു. അങ്ങനെ പ്രതിനിധി കഴിഞ്ഞുള്ളിൽ വീണ്ടെടുക്കുമ്പോഴത്തേന് കഴിഞ്ഞുള്ള വീണ്ടെടുപ്പിന്റെ സമയത്ത് എന്ത് ചെയ്യണം, ഒരു ആട്ടിൻകുട്ടിയെ എന്ത് ചെയ്യണം, യാഗമായി അർപ്പിക്കണം. ആട്ടിൻകുട്ടിയെ യാഗമായി അർപ്പിച്ചിട്ട് കഴുതയെ എടുക്കാം, കഴിഞ്ഞുള്ളിൽ എടുക്കാം എന്നാണ് പ്രമാണം. മറ്റൊക്കെ എന്ത് ചെയ്ത് പണമാണ് ദ്രവ്യങ്ങൾ കൊടുത്ത് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ആട്ടിൻകുട്ടിയെ തകർത്തിട്ട് വേണം എന്ത് ചെയ്ത് കഴുതി ാണ് പറയുമായിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയില്ല, അതറിയാം അങ്ങനൊരു പക്ഷേ അതറിയാം ഇങ്ങനെ ആ വീട്ടുകാരൻ എന്ത് ചെയ്തു, അത് വീണ്ടെടുക്കാൻ ഒരു ആടില്ലാതില്ല, ഇതൊരു ആട്ടിൻകുട്ടിയെ കൊടുത്ത് ഒരു നല്ലൊരു ആട്ടിൻകുട്ടിയെ കൊടുത്തിട്ട് ആരെങ്കിലും ഒരു കഴുത വീണ്ടെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ കിടന്നതാ. പക്ഷേ അല്ലെങ്കിൽ അരുമതാന്ന് ചെയ്തു തറയെ, അല്ലെങ്കിൽ എനിക്ക് അവനെ ആവശ്യം പറഞ്ഞു പാരമ്പര്യത്തിൽ കെട്ടിയെടുക്കണം, അതെ പാരമ്പര്യത്തിൽ കളയപ്പെടുന്ന ഇതിന്റെ തല ഉടിച്ചു കളയണം. ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കുറച്ചുനാൾ എന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഇതിന്റെ തല ഒടിച്ച് കളയണം. അങ്ങനെ തല ഒടിച്ച് കളയുവാൻ വിധിക്കപ്പെടണം, തല മരണത്തിന് വിധിക്കപ്പെടണം, അല്ലെ മരണക്കാരണ
കുട്ടിയെ നരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ പോയി വളർത്തുകയും പോയി വളർത്തും. പിന്നെ അവിടെ തന്നെ ചുറ്റുന്ന അവസ്ഥ കാണും. അതുകൊണ്ട് എന്ത് ചെയ്തു കഴുത്തെന്തെ അഴിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഇന്ന് പലരും കൃത്യമാണ് ഈ കയറ് പൂർണ്ണമായിട്ട് പോരാത്തതുകൊണ്ട് പിന്നെ പിന്നെ പോകണമെന്ന് പോകുവാണെങ്കിൽ ആ വലിയ കടക്ക് അങ്ങോട്ട് ആരടിയ പിന്നെ ആ പഴയ കുട്ടിയെ പോയി കെട്ടാൻ കൊടുക്കുന്നേ ആരടിയ പിന്നെ എവിടെയൊക്കെ പോയി കുടുങ്ങുക. അല്ലെങ്കിൽ കർത്താവ് അങ്ങനെയല്ല വിളിച്ചു കേട്ടോ, അല്ലെ കർത്താവ് തെരഞ്ഞെടുത്തല് കർത്താവ് ഒരു ഉദ്ദേശമുണ്ട്.
Thank you.
പക്ഷേ കർത്താവ് ചെയ്തു സമയമായിട്ട് പുറത്തു കൊണ്ടുവരുവാനേ
അഭിഷേക ശക്തമായ അല്ലെങ്കിൽ ദൈവ പ്രവൃത്തി അവരെ വെളിപ്പെടുത്തുവാൻ ദൈവ ചില വേദനകളൊക്കെ നമുക്കുണ്ട്, അത് ചിലതിനെ പിടിച്ചു കൊണ്ടുവരാതെ രണ്ടാം, ചിലതിനെ പുറപ്പെടുവിച്ചു കൊണ്ടുവരാതെ രണ്ടാം, ചിലതിനെ വിടിവിച്ചെടുക്കാതെ രണ്ടാം, ചില വേദനകളൊക്കെ എനിക്കും നിങ്ങൾക്കും ഏൽക്കേണ്ടി വരുമോ? ഹല്ലേലൂയ. എന്നാൽ അത് പ്രയോജനത്തിലേക്ക് വരുമ്പോൾ അത്യന്തം സന്തോഷകരമായി മാറാൻ നിൽക്കുന്ന ശക്തികളെ പകർക്കാതെ നീ ഭയപ്പെടണ്ട, ആരും നിന്നെ നീയുന്നില്ല, കയ്യേറ്റം ചെയ്യുന്നില്ല. അനേക ജനം ഇവിടെ ഉണ്ട്, അനേക ജനം ഇവിടെ ഉണ്ട്. അനേകരെ ഞാൻ ഈ പട്ടണത്തിൽ കണ്ടിട്ടുണ്ട്. കൊരിന്ത് പട്ടണത്തിൽ വെച്ച് അപ്പോസ്തലനോട് പറഞ്ഞതുപോലെ ദൈവദാസനെ നോക്കി ദൈവാത്മാവ് തിരിച്ചു പറയുക, കർത്താവ് അവിടെ എന്തെല്ലാം ദോഷങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ന് നിനക്കറിയാവോ? ഞാൻ എങ്ങനെ അവിടെ പോകും? പക്ഷേ കർത്താവിനെ അടിച്ചോദിക്കുകയില്ല, നീ ചെന്ന് പ്രാർത്ഥിക്കുക. ചിലതിനെ അടിച്ചോദിക്കുകയും വിരുദ്ധം ചില ശുശ്രൂഷകളുണ്ട്, അല്ലെങ്കിൽ ചിലത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചിലർക്ക് പ്രയോജനപ്പെടേണ്ടതിനെ കൊടുക്കുക. നിറയേറ്റവാക്കി പിന്നെ നമുക്ക് നിറയ ശിശുവിനെ കുറിച്ച് പഠിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശക്തമെന്ന ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവന അലവിയ. പക്ഷേ അവനെ നീന്തു ഒതുക്കിക്കളല്ലേ, അല്ലെ ദൈവത്തിന് ഒതുക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പതിനാറാം പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായ പുസ്തകം
ഓരോ പ്രാവശ്യം തലയിലെ ജട മുറിച്ചു കളഞ്ഞാൽ
അങ്ങനെ സംഭവിക്കും എന്റെ ശക്തി ചെയ്യും. അതേപോലെ തന്നെ അവൾ അവരെ മടിയിൽ ഉറക്കി കിടത്തിയതേതും അല്ലെങ്കിൽ തലയിൽ ജട പോയപ്പോ അവന്റെ ശക്തി ക്ഷയിച്ചു ശിക്ഷ അല്ലെ ഫിലിസ്തീൻ വരുന്നു എന്ന് പറയുമ്പോ വലിയ ആക്ഷനൊക്കെ കാണിച്ചു. പക്ഷെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ശക്തി വഴിപ്പെട്ടില്ല, പിടിക്കപ്പെട് മറുപടിയായിരുന്നു. ദാവോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന കണ്ട് കുത്തി പൊട്ടിച്ചത് അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ഒരു കളിപ്പാട്ടമാക്കി അവരെ മാറ്റുന്ന സാധ്യത നമുക്ക് കാണുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ വീണ്ടും ശക്തി എന്ന് വരണമെന്ന് പറഞ്ഞ് ശക്തി എന്ന് വന്നു അല്ലെങ്കിൽ എന്നാൽ എന്ത് ചെയ്തു? അല്ലെങ്കിൽ അവര് എന്ത് ചെയ്തു? മരിച്ചു എന്നാണ് കാണുന്നത്. വീണ്ടും പ്രാപിച്ചു പറഞ്ഞിട്ടാണ് അതുകൊണ്ട് പ്രയോജനമില്ല. അല്ലെങ്കിൽ ജീവിക്കുന്നത് ആരെക്കാളും ഇഷ്ടംപോലെ ആരെ കൊന്നെന്ന് പറയാം, വലിയ പ്രവൃത്തി ചെയ്തെന്ന് പേര് പറയാം, പക്ഷേ ആരെങ്കിലും അവനും അതുകൊണ്ട് പറ്റുപോകുന്ന അവസ്ഥയാണ്. ഇതാ മണ്ഡലത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ അറിയാമുള്ളവരെ അല്ലെങ്കിൽ ദൈവമക്കളെ കുടുക്കിക്കളയുക. അവരുടെ സമർപ്പണ ജീവിതത്തിൽ നിന്ന്, അവരുടെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് തളർത്തു കളയുക. അല്ലെങ്കിൽ ലോകത്തെ കാണിക്കുക ദലീല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാ മോഹങ്ങൾ ഈ നാളുകളിൽ ദൈവജനത്തിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങള് ചിലത് വിടിവിക്കപ്പെട്ട പുറത്തു വരണേ. ആരെങ്കിലും ചിലത് അഭിഷേകം തിരഞ്ഞ് അഭിഷേകം ആരെങ്കിലും മനസ്സിലാക്കി ചിലത് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുക്കുക എന്ന ദൈവം നമ്മെ വിളിക്കുക.
ദൈവത്തിന്റെ സൗരഭ്യവാസനമായി മാറേണ്ടതാണ്. പ്രതീക്ഷയറ്റ് കിടക്കുന്ന ചിലതുണ്ട് ദേശത്ത്.
ദൈവ സഭയോട് കൈമാറുന്നതിന്റെ ശരീരമാകുന്ന സഭ തലമാത്രങ്ങൾക്ക് ഉടലൊക്കെ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥകളെ കരങ്ങൾ വന്നു ചേരുന്ന കരങ്ങൾ വരേണ്ടോ അല്ലെങ്കിൽ കൈത്താങ്ങളിലെ കരങ്ങൾ അല്ലെങ്കിൽ ചെറുത് വെളിപ്പെടുന്നോ കാലുകൾ വരോ ഏതെങ്കിലും സിംഹത്തിന്റെയോ ഏതെങ്കിലും ചെന്നായിയുടെയോ ഏതെങ്കിലും കരടിയുടെയോ ഒക്കെ വായിൽ പോകേണ്ട ആരോഗ്യ കുട്ടി ദൈവത്തിന് സൗലഭ്യമായി പോലെ അല്ലെങ്കിൽ ദൈവദാസനെ വേദനകൾ അല്ലെങ്കിൽ ചില നിരാശകളൊക്കെ സഹിക്കേണ്ടി വരുന്നുവെങ്കിലോ ആരോഗ്യ ദൈവത്തിന്റെ പ്രയോജനപ്പെടുന്നതിനെ ചിലതിനെ ജീവിതത്തിൽ ഒരു വേദന സ്വന്തം മകനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി ഒരു വേദനയായിരുന്നു. പക്ഷേ ആ വേദനയുടെ പിന്നിലും ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദൊക്കെ പണിത ശലോമോനൊക്കെ പണിത ആലയത്തിന്റെ ആരാധനയുടെ ഒരു ആരംഭം കൂടി അവിടെ പൊരുത്തപ്പെടുവാനായിരുന്നു. അല്ലെ മോറിയാ മറിയ ദൈവത്തിന്റെ ഹലിയ ദൈവത്തിന്റെ ടെമ്പിൾ ആലയം ചെയ്ത് പണിയുവാനായിരുന്നു. ശലോമോൻ ആലയം പണിയാൻ അടിസ്ഥാനം ആലയത്തിന്റെ അടിസ്ഥാനം ഒരു ഭാഗം അബ്രഹാമിനെ അവരുടെ അടിസ്ഥാനം അല്പവേദനകളും ഭാരങ്ങളും ഒക്കെ വരുന്നത് അല്ലെങ്കിൽ അത്യുത്തമായ ഒരു സന്തോഷത്തിലായിരിക്കും. വിളിപ്പിക്കപ്പെടും ദൈവത്തിനെ വേദി വെച്ച സ്വന്തം അതിനെ തൊടുവാൻ ഒരു ശക്തിക്ക് കഴിയുന്നില്ല. ദൈവാത്മാവശക്തിയോട് ദൂത് പറയുന്നു ദൈവത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ സ്വപ്നതല പിതാവേ ഇതുവരെ നിലവിലുള്ള